ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഒരു കേരള പൊറോട്ടയാണ് നല്ല സോഫ്റ്റ് ആൻഡ് ലെയേഴ്സ് ആയിട്ട് വരുന്ന ഒരു പൊറോട്ടയാണിത് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഒരു കിലോ മൈദാമാവാണ് ഞാൻ എലൈറ്റ് എലൈറ്റ് ബ്രാൻഡിൻ്റെ മൈദാമാവാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മളൊരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വേറെ മുട്ട ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ പാലൊഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ കൈ ഉപയോഗിച്ച് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിച്ച് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത് വെള്ളം ഉപയോഗിച്ച് നമ്മൾ കുഴച്ചെടുക്കുക ഒരു ചപ്പാത്തിക്കൊക്കെ കുഴക്ക ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ നല്ല ലൂസുമില്ല നല്ല ടൈറ്റും അല്ലാതെ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ കാരണം നമ്മൾ ഒരുപാട് ലൂസാക്കണ്ട നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ മാവ് ഒന്നും കൂടി ഒന്ന് ലൂസാവും അപ്പോൾ അതുകൊണ്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു ടെക്സ്ചറിലന്നെ നമ്മൾ കുഴച്ചെടുത്താൽ മതി ഇതിനളവ് വെള്ളത്തിൻ്റെ അളവൊന്നും നമുക്ക് കറക്റ്റ് പറയാനില്ല കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുക കാരണം പൊറോട്ടയുടെ ആ ഒരു ടെക്സ്ച്ചറ് ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ ടെക്സ്ച്ചറ് വരുന്നത് എപ്പോഴും ആ മാവിൻ്റെ കുഴക്കലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നന്നായി തന്നെ നമ്മൾ കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആവുന്ന അത് ഈ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റ് ആവുന്ന പോലെ വേണം കുഴച്ചെടുക്കാൻ ഞാൻ രണ്ട് കിലോ മാവ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്ക പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി രണ്ട് ബാച്ചായിട്ടാണ് ഉണ്ടാക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ഇത് മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല അപ്പം തന്നെ നമ്മളതിനെ ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുകയാണ് ഇങ്ങനെ തന്നെ ബോൾസ് ആക്കണം എന്നൊരു നിർബന്ധമില്ല നിങ്ങൾ ഇതിനെ ഈക്വലായിട്ട് കത്തി വെച്ച് ഈക്വൽ സൈസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ബോളാക്കാം എപ്പോഴും ഈ ഇങ്ങനെ ബോൾസ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് എണ്ണ തടവിയിട്ട് വേണം നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൽ വെക്കാനായിട്ട് കാരണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് കുറച്ച് എണ്ണ കയ്യിലൊന്നും പുരട്ടിയിട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ചാൽ മതി ഇനി നമ്മൾ ഇതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ നല്ലോണം കയ്യിൽ പുരട്ടി എണ്ണ പിഷ്കി പിരുത് പൊറോട്ടയ്ക്ക് അത്യാവശ്യം കുറച്ച് എണ്ണ വേണം നമ്മൾ നന്നായിട്ട് ബോൾസ് നല്ല ഒന്നും ഇല്ലാതെ ഉരുട്ടി നല്ല ഭംഗിയിൽ നല്ല സോഫ്റ്റ് ആക്കി എണ്ണയൊക്കെ പുരട്ടി നല്ല ഷൈനിങ് ആയിട്ടുള്ള ബോൾസ് ആക്കിയിട്ട് നമ്മൾ അടുക്കി അടുക്കി വയ്ക്കുക എന്നതിന് ശേഷം ഒരു ഇത് ഒരു കിലോ മാവേണ്ട ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പൊറോട്ട നമുക്ക് കിട്ടും ഇനി ഇതിനൊരു നനഞ്ഞ തുണി കൊണ്ട് മൂടിയൊരു ഫോർട്ടി മിനിറ്റ്സ് മുതൽ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക ഇനി നമ്മൾ ഇതുപോലെ ഒരു ചപ്പാത്തി കൈ ഉണ്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒരു പരത്തുന്ന റോളർ പിന്നുണ്ടോ പരത്തിയതിന് ശേഷം ഇത് ഇതുപോലെ വീശിയെടുക്കാം ഇനി വീശാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്ത ആൾക്കാർക്ക് വീശാതെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും ഇതിന് ശേഷം ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരുന്നുണ്ട് ഇതിങ്ങനെ വീശിയെടുക്കുന്നത് നല്ല തിന്നായിട്ടുള്ള ഷീറ്റാവാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇതിൻ്റെ അരികൊക്കെ നല്ലപോലെ തിന്നാവണം അപ്പോഴാണ് ചപ്പാത്തി പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ലെയർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇനി അതിന് ശേഷം അത് ഇതുപോലെ നമ്മൾ ചുറ്റിച്ച് ഇങ്ങനെ ചുരു ചുറ്റി റോൾ ചെയ്തിട്ട് ഓരോ ഓരോന്നായി മാറ്റി വെക്കുക ആദ്യം ആദ്യം വെക്കുന്നത് ആദ്യ ആദ്യം എടുത്ത് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം ഇത് ഇതിപ്പോൾ നമ്മൾ വീശാതുണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് ഇത് ചപ്പാത്തിയുടെ ആ റോളർ കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് സൈഡ്സ് അതിൻ്റെ ബോർഡേഴ്സ് നല്ലപോലെ തിന്നാവുന്ന പോലെ ഒന്ന് പരുത്തിയതിനു ശേഷം കൈ കൊണ്ട് നന്നായി സ്ട്രെച്ച് ചെയ്ത് കാരണം ഇത് റെസ്റ്റ് ചെയ്തൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് നല്ല ഇലാസ്റ്റിക് പോലെ ആവും അപ്പം നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ നല്ല എളുപ്പമാവും അതിനിപ്പോൾ കുറച്ച് ഗോതമ്പ് മാവ് മിക്സ് ചെയ്താലും ഇതുപോലൊക്കെ തന്നെ കിട്ടും നമുക്ക് അതു അതൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ ഗോതമ്പ് ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഇത്തിരി കൂടുതലാണ് അപ്പോൾ ഒന്ന് കെയർഫുള്ളായിട്ട് നമ്മളൊന്ന് വലിച്ച് ഇതിൻ്റെ അറ്റൊക്കെ ഒന്ന് നല്ലപോലെ തിന്നാക്കിയെടുക്കുക ഒരുവിധം നന്നായി വലിച്ച് നീട്ടിയതിന് ശേഷം കൈകൊണ്ട് കുറച്ച് എണ്ണ നമ്മളിങ്ങനെ വീശുമ്പോൾ ഒരു ഒരു സ്വല്പം എണ്ണ തടവി കൊടുക്കണേ എണ്ണ തടവിയിട്ട് ഇതുപോലൊന്ന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വീശിയെടുക്കുക എന്നിട്ട് പിന്നെ കുറച്ച് എണ്ണ അതിനകത്താക്കിയതിനു ശേഷം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഒലിവ് ഓയിലും യൂസ് ചെയ്യാം ഇതുപോലെ ചുറ്റിച്ചെടുക്കുക ചുറ്റിച്ചടിച്ച് എന്തെങ്കിലും ശരിക്കും അത് ചുറ്റി കഴിയുമ്പോൾ നമുക്കിങ്ങനെ ആ ഷീറ്റ്സ് തിന്നായി കഴിഞ്ഞാൽ ഇതോലെ ഇങ്ങനെ പൊള്ളം പോലെ വന്ന് വീർത്തിരിക്കും അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നന്നായിട്ട് നമുക്ക് ലേഴ്സായിട്ട് കിട്ടും ഇനി അല്ലെങ്കിലും ലേഴ്സായിട്ട് കിട്ടും കിട്ടും നമ്മൾ എണ്ണയൊക്കെ യൂസ് ചെയ്ത് നന്നായി തിന്നായിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി മാവിനെ ഇനി ആദ്യം ആദ്യം വെച്ച മാ ഇതിനെടുത്ത് നമ്മൾ കൈ കൊണ്ട് അല്ലെങ്കിൽ റോളർ വെച്ചിട്ടാണെങ്കിലും പരത്തി കൊടുത്തതിന് ശേഷം ചുടുമ്പോൾ നമ്മൾ ഇത് ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കല്ല് നല്ലപോലെ ചൂടാവണം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ പൊറോട്ട ഇട്ടതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു പ്രാവശ്യമേ നമ്മൾ മറിച്ചിടുന്നുള്ളൂ ഒരു സൈഡ് കുക്കായി അത് മറിച്ചിട്ട് കഴിഞ്ഞാൽ അടുത്ത സൈഡ് നന്നായി പ്രസ് ചെയ്ത് കുക്കാക്കുക എന്നിട്ട് ഇതുപോലെ ഒരു നാലഞ്ചെണ്ണം വെച്ച് അങ്ങനെ ആ കൈ കൊണ്ട് ഒരു ചൂടിലന്നെ നമ്മൾ അടിച്ചെടുക്കണം കാരണം നമുക്കിത് നല്ല ലെയർ ആയിട്ടുള്ള പൊറോട്ട കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊറോട്ടയെക്കാളും ടേസ്റ്റിയാണ് നല്ല സിമ്പിൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും താങ്ക് യു